നിന്റെ കഥ പറച്ചിലൊക്കെ നിർത്തിക്കോ. ഇനി എല്ലാവരും മരിക്കാൻ തയ്യാറായിക്കോ. ഇന്ന് ഞാൻ നിന്നെ എടുത്ത് എന്റെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്കെറിയുവാണ്. യു ആർ ഫയർഡ്. ഇനി മേലാലി മുഖവുമായിട്ട് എന്റെ മുമ്പിൽ വന്നു പോകരുത്. കടന്നു പോണം അവിടുന്ന്. രുദ്രൻ വല്ലാതെ പേടിച്ചിരിക്കുന്ന പോലെയുണ്ട്. രുദ്രന്റെ ഷർട്ടിനകത്ത് ബോംബുണ്ടല്ലോ. അതുകൊണ്ട് അവൻ ഗൗരിയെ അടുത്തേക്ക് ചെല്ലണ്ടെന്ന് വിലക്കിയത്. പാവൻ റൂഡി, നിങ്ങളിപ്പോ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ശിവൻ. പക്ഷെ താൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ശിവൻ, തൻ്റെ ഒപ്പം ഞാനുണ്ട്. രുദ്രൻ ഒന്നും സംഭവിക്കാതെ നോക്കിക്കോളാം. ശിവൻ എന്നോട് ഈ സി സി ടി വി കൺട്രോൾ റൂമിലേക്ക് വരാനാ പറഞ്ഞത്. എന്നോട് ശിവൻ എന്തോ സി സി ടി വിയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നല്ലേ അതിനർത്ഥം? പറഞ്ഞോളൂ ശിവൻ, എനിക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും എന്നോട് തുറന്ന് പറയ. ശിവൻ, ശിവൻ എന്താ വല്ലാത്ത രീതിയിൽ ഫോൺ പിടിച്ചിരിക്കുന്നത്? ഇതെന്ത് പറ്റി? ശിവൻ എന്തിനാ തെറ്റായ പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നത്? ശിവൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്തായിരിക്കും അതിന്റെ അർത്ഥം? ഫോൺ അൺലോക്ക്, തെറ്റായ പാസ്വേഡ്. എന്നിട്ടിപ്പോ രുദ്രന്റെ ജാക്കറ്റിന്റെ ഡിജിറ്റൽ ലോക്കിന്റെ വശത്തേക്ക് ശിവൻ വിരൽ ചൂണ്ടിയത് എന്തിനാ? ലോക്കിനും പാസ്വേഡിനും തമ്മിൽ എന്തായിരിക്കും കണക്ഷൻ? അയ്യോ, ഇനിയെങ്ങാനും ഈ ലോക്ക് പാസ്വേഡ് കൊണ്ട് ഓപ്പൺ ചെയ്യുന്ന ടൈപ്പാണോ? അതാണോ ശിവൻ എന്നോട് കണ്ടുപിടിക്കാൻ പറയുന്നത്? ഞാൻ എങ്ങനെയപ്പോ ആ പാസ്വേഡ് കണ്ടുപിടിക്കുന്നത്? പാസ്വേഡ് ആ ചെന്നായിയുടെ കയ്യിലായിരിക്കുമല്ലോ. മിസ്റ്റർ ദേവൻ ഒബ്രോയ്, ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയ അതേ ഓഫീസ്. നിങ്ങളുടെ കുടുംബത്തിന്റെ നാശവും ഇവിടെ ഈ ഓഫീസിൽ നിന്ന് തന്നെ തുടങ്ങുമ്പോ കാണാൻ എന്ത് രസമായിരിക്കും. ഇനി ഞാനെങ്ങനെയാ ഈ സൂത്രക്കാര് ചെന്നായിയുടെ കയ്യിൽ നിന്ന് പാസ്വേഡ് എടുക്കുക? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ശിവൻ എന്റെ പുറകെ ആരെയോ അയച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഞാൻ ഒരിക്കലും അയാളെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു.
ഇത്രയും ആയ സ്ഥിതിക്ക് ആ ബോംബ് അങ്ങ് ആക്ടിവേറ്റ് ചെയ്തേക്കാം. അപ്പൊ അവര് മൂന്ന് പേരും പാനിക് ആയിക്കോളും. അത് കാരണം കൂടുതലൊന്നും അവർക്ക് ആലോചിച്ച് കൂട്ടാനും കഴിയില്ല. അപ്പൊ പാസ്വേഡ് 2538 ആണ്. എന്റെ അടുത്ത് അടവൊന്നും കാണിക്കരുതെന്ന് നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞതാ. ഒരു സെക്കൻഡ്, ഞാൻ അടവൊന്നും കാണിച്ചിട്ടില്ല. കള്ളം പറയാൻ നോക്കണ്ട. ആളെ അയച്ചത് നിങ്ങൾ തന്നെയാന്ന് എനിക്കറിയാം. എന്റെ സഹോദരന്റെ ജീവിതം അപകടത്തിലാവുന്ന വിധത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് നീ ഇപ്പോഴും കരുതുന്നുണ്ടോ? നിങ്ങളുടെ സഹോദരന്റെ ജീവൻ ഓൾറെഡി അപകടത്തിലാണ്. ബോംബ് ഞാൻ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കേ, നിന്റെ പ്രശ്നം എന്താ? എന്താ വേണ്ടെന്ന് പറയ്. എന്റെ അനിയൻ ശ്വസിക്കുന്നത് വരെ മാത്രം, അതുവരെ മാത്രമേ നീയും ശ്വസിക്കുള്ളൂ എന്ന് ഓർത്തോ ശ്വേത. എന്റെ അനിയൻ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഐ വിൽ കിൽ യു മൈസെൽഫ്. ഇത് ശിവനൊബ്രോയി നിനക്ക് തരുന്ന അവസാന വാക്കാണ്. എപ്പോ വരെ ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കുന്നു, അതുവരെ നിങ്ങളുടെ അനിയന്റെ ശരീരത്തിൽ ജീവൻ ഉണ്ടാവും. തൽക്കാലത്തേക്ക് ശിവൻ ഇത്രയും ഡോസ് മതി. ഇനി അവൻ അടവുകളൊന്നും കാണിക്കില്ല. ബോംബ് ഡീആക്ടിവേറ്റ് ചെയ്തേക്കാം. എന്ത് പറ്റി ശ്വേത? ശിവന്റെ ദേഷ്യം കണ്ടിട്ട് നീ ആകെ പേടിച്ചെന്ന് തോന്നുന്നു. നീ ഇവിടെ, നീ നേരത്തെ ഇവിടുന്ന് പോയതല്ലേ? നിന്റെ പ്രവൃത്തികൾ കാണുമ്പോ നിനക്ക് ഒരെണ്ണം പൊട്ടിച്ചാലോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ഞാനത് വേണ്ടെന്ന് വെക്കും. ഇപ്പൊ നീ എന്റെ ബന്ധുവും കൂടിയാണല്ലോ. ഇപ്പൊ ചേച്ചിക്ക് അനിയത്തി അടിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. പാരമ്പര്യവും അത് അനുവദിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം ആ ചടങ്ങ് അങ്ങ് പൂർത്തിയാക്കിയേക്കാം. എന്തു പറയുന്നു? നിന്നെ ഞാൻ കൈകാര്യം ചെയ്തോളാം. അയ്യോ, ഒരു മിനിറ്റ് നിക്ക്. രണ്ടുപേർക്കും ചാൻസ് ഉണ്ട്. അതെങ്ങനെയാന്നറിയോ? അതിനാദ്യം നീ എന്നെ പിടിക്കണം. വന്നേ, നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ എന്നെ പിടിക്കുക. വന്നേ, വന്ന് വേഗം വന്നേ. മതിയാക്ക്, നിന്റെ നാടകം കളിയൊന്ന് നിർത്ത്. ഇനി ഞാൻ നിന്നെ എന്താ ചെയ്യാൻ പോകുന്നെന്ന് കണ്ടോ? ആ ശ്വേത എനിക്ക് ഒട്ടും തന്നെ വിശ്വാസമില്ല. അവള് പറയുന്ന ഒന്ന് ചെയ്യുന്ന മറ്റൊന്ന്. നമ്മളെ രുദ്രനെ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. ഡോണ്ട് വറി, അനിക ഇതിനകം എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. ഏട്ടാ, ഏട്ടത്ത് എപ്പോഴേ പോയി കഴിഞ്ഞു. അനിക എങ്ങോട്ടും പോയിട്ടില്ല. ഐ ക്യാൻ സെൻസ്. എന്നോട് അടവൊന്നും കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത്? ശ്വേത, ആവശ്യമില്ലാത്ത പരിപാടി കാണിക്കരുത്. ആര് ഇവിടെ എന്തിനാ വന്നത്? ശിവൻ, ശിവൻ, പ്ലീസ് പ്ലീസ് ശിവൻ, എന്നോട് ക്ഷമിക്കണം. എനിക്ക് തന്നെ സഹായിക്കാൻ കഴിയില്ല. അക്ഷരം മിണ്ടി പോരുത്. നീ കാരണം ഇവരെല്ലാവരും മരിക്കാൻ പോവാ. അതിനു മുൻപേ നിന്നെ ഞാൻ കൊല്ലും. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഞാനല്ലേ നിന്നെ ബുദ്ധിമുട്ടിച്ചത്? ശിക്ഷ എനിക്കിതാ. ഇവരെ മൂന്ന് പേരെയും വിട്ടേക്ക്. ഞാൻ ആരെയും വെറുതെ വിടാൻ പോകുന്നില്ല. എല്ലാത്തിനെയും ഞാൻ കൊന്നിരിക്കും. എന്നാ ശരി, നിനക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് വേണമെങ്കിലും ചെയ്തോ. അക്ഷരം നീ വാ തുറന്ന് മിണ്ടിപ്പോവരുത്. ഈ ലോകത്ത് എല്ലാ മനുഷ്യർക്കും അവസാനത്തെ ആഗ്രഹം പൂർത്തീകരിക്കാനുള്ള ഒരു അവകാശമുണ്ട്. എനിക്ക് എന്റെ ഭർത്താവിനോടൊന്ന് സംസാരിച്ചാൽ മതി. എന്നെ ഒന്ന് അനുവദിക്ക്. രണ്ട് മിനിറ്റ് എന്റെ ഭർത്താവിനോടൊന്ന് സംസാരിച്ചോട്ടെ. പ്ലീസ് ശ്വേത, ഞാൻ അപേക്ഷിക്ക. പ്ലീസ് പ്ലീസ് പറയാൻ എന്താ പറയാനുള്ളത്? ശിവൻ, നമ്മുടെ കഥ തുടങ്ങിയത് തന്റെ കാറിന്റെ ചില്ല് പൊട്ടിച്ചപ്പോ മുതലാ. പക്ഷെ ഇന്നത് നമ്മുടെ സ്വപ്നങ്ങൾ തകർന്നുകൊണ്ടാണ് അവസാനിക്കുന്നത്. താൻ ആഗ്രഹിച്ചത് എന്തായിരുന്നു? കല്യാണത്തിന് ശേഷം രണ്ടു വർഷം കഴിഞ്ഞ്, രണ്ടു വർഷം കഴിഞ്ഞ് കുഞ്ഞുങ്ങളും മതി എന്നല്ലേ? തനിക്ക് അഞ്ചു കുഞ്ഞുങ്ങളെ വേണമായിരുന്നു. പക്ഷെ ഞാൻ മൂന്നെണ്ണം മതി എന്ന് പറഞ്ഞു. താൻ ഒരിക്കലും അഞ്ചെണ്ണത്തിന് മുമ്പ് നിർത്തില്ലെന്നും പറഞ്ഞു. ഇനി അതൊക്കെ സാധിക്കണമെങ്കിൽ രണ്ടു വർഷത്തിന് ശേഷം അഞ്ചിൽ മൂന്ന് മക്കൾക്ക് വേണ്ടി എട്ട് ജന്മം കാത്തിരിക്കേണ്ടി വരും. നിന്റെ കഥ പറച്ചിലൊക്കെ നിർത്തിക്കോ. ഇനി എല്ലാവരും മരിക്കാൻ തയ്യാറായിക്കോ. ഓ, മീ ജാക്കറ്റ് എത്ര പെട്ടെന്ന് ഊരി കളയാൻ നോക്കേ. കം ഓൺ, ഫാസ്റ്റ്. പാസ്വേർഡ് ഈസ് 2538. Thank you.
എൻ്റെ ഏട്ടൻ ജീവനോടെ ഉള്ളിടത്തോളം നിനക്കൊരു പോറൽ പോലും വരുത്താൻ ഞാൻ സമ്മതിക്കില്ലടാ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതുപോലുള്ള ഏട്ടത്തിമാര് ഉണ്ടെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഏട്ടത്തി എങ്ങനെയാ പാസ്വേഡ് മനസ്സിലാക്കിയേ? യാ ഐ മീൻ ഏട്ടത്തി എങ്ങനെ ശിവന് പാസ്വേഡ് പറഞ്ഞു കൊടുത്തെ? യഥാർത്ഥ പ്രണയത്തിന്റെ ശക്തിയാണത്. മനസ്സും കണ്ണുകളും സംസാരിക്കുമ്പോ അവിടെ ഒരിക്കലും വാക്കുകൾക്ക് പ്രസക്തി ഉണ്ടാവില്ല. ഞാനും അനികയും തമ്മിൽ ഇങ്ങനെ ഒരു കോഡ് വേർഡ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കേട്ടാ ചിലപ്പോ നിങ്ങൾ ചിരിക്കും. ഓയെ ഓയെ എന്ന ഞങ്ങൾ എന്തെങ്കിലും അപകടത്തിൽപ്പെടുന്ന സമയത്ത് പരസ്പരം പറയുന്നൊരു വാക്കാണിത്. അതിലൂടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും പറ്റും. അനിക ആദ്യം വന്ന സമയത്ത് ഞാനത് പറഞ്ഞായിരുന്നു. ഇവിടുത്തെ കാര്യങ്ങളൊന്നും വിശദമായിട്ട് പറയാതെ തന്നെ അനികയ്ക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഇന്ന് ശിവൻ എന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞില്ലേ? പക്ഷെ അത് തന്റെ കണ്ണുകളിൽ ഞാൻ കണ്ടില്ല. കണ്ണുകൾ ആ ഫീലിംഗ് കാണാൻ കഴിയാത്തപ്പോ തന്നെ എനിക്ക് കാര്യം മനസ്സിലായത്. ഇദ്ദേഹം ഐ ലവ് യു എന്ന് CCTV ക്യാമറയിൽ നോക്കിയാ പറഞ്ഞ്. CCTV കൺട്രോൾ റൂമിലേക്ക് എന്നോട് പോവാൻ പറഞ്ഞാന്ന് അപ്പൊ എനിക്ക് മനസ്സിലായി. ഞാൻ അവിടെ ചെന്നു. അപ്പോഴാണ് ശിവൻ ഫോൺ CCTV ക്യാമറയുടെ മുമ്പിലേക്ക് പിടിച്ചുകൊണ്ട് തെറ്റായ പാസ്വേഡ് ഇട്ടത്. പിന്നീട് ശിവൻ രുദ്രന്റെ ഡിജിറ്റൽ ലോക്കുള്ള ബോംബ് വെച്ചിരിക്കുന്ന ജാക്കറ്റിലേക്ക് വിരൽ ചൂണ്ടി. ഏട്ടൻ പാസ്വേഡ് കണ്ടെത്താനാ പറഞ്ഞപ്പോ ഏട്ടത്തിക്ക് മനസ്സിലായിരുന്നു. അത് കൊള്ളാലോ, ഏട്ടത്തി ഒരു ജീനിയസ്. അത് ഞാൻ എപ്പോഴും അങ്ങനെയാണല്ലോ. എനിക്ക് ആ സത്യമായിട്ട് നീന്നില്ലായിരുന്നെങ്കിൽ എന്നോട് താങ്ക് യു പറയാൻ പോവാണോ? അതൊന്നും എന്നോട് പറയേണ്ട കാര്യമില്ല. ഞാനിതൊക്കെ ചെയ്തത് എന്റെ കുടുംബത്തിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ രണ്ടുപേരും ഒരു വണ്ടറ. എപ്പോഴും പ്രൈസ് നിങ്ങൾ രണ്ടാളും കൊണ്ടുപോകും. എന്റെ അടുത്ത് ഒരു പ്രൈസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയാണ്. ഞങ്ങള് ബോംബ് സിറ്റുവേഷനെ കുറിച്ച് അറിഞ്ഞിരുന്നു. അവിടെ എന്താ സംഭവിച്ചേ? സംഭവിച്ചതെല്ലാം സംഭവിച്ചു. നമുക്ക് ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. എവരിതിങ് ഈസ് ഫൈൻ നൗ. ഭഗവാന്റെ അനുഗ്രഹം, എന്റെ മക്കൾക്ക് കുഴപ്പമൊന്നും വരുത്തിയില്ലല്ലോ. രുദ്രൻ എവിടെ? വലിമേ റൂഡി അവന്റെ ഫ്രണ്ട്സിനെ ഒന്ന് കാണാൻ പോയി. ഞാൻ പറഞ്ഞിട്ടാവും പോയത്. കുറച്ച് മൈൻഡ് ഡൈവേർട്ട് ആവാനൊക്കെ അത് അവനെ സഹായിക്കും. കാരണം അവൻ അനുഭവിച്ച മാനസിക സംഘർഷം ചെറുതൊന്നുമല്ല. ഈ വീട്ടിൽ ഇങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടാവാൻ കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ദുരന്തങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകാൻ കാരണമുണ്ടമ്മേ. അതിന്റെ ഉറവിടം ഇവിടെ തന്നെയാണുള്ളത്. എന്തെല്ലാം പ്രശ്നങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നാലും നമ്മുടെ ആത്മവിശ്വാസത്തിന് മുമ്പിൽ അതിന് ജയിക്കാനാവില്ല. നമ്മൾ ഒരുമിച്ചുള്ളിടത്തോളം ഒന്നിനും നമ്മളെ ഒന്നും ചെയ്യാനാവില്ല. മുത്തശ്ശി, ഐ എം ഷുവർ അബൌട്ട് ദാറ്റ്. അവൾ ഇന്ന് എല്ലാ പരിധിയും ലംഘിച്ചിരിക്കുന്നു. ഇനി അവൾക്ക് ഈ വീട്ടിൽ സ്ഥാനം പാടില്ല. നീ ഒന്നും ചെയ്യാൻ പാടില്ല. I'll handle it. നീ വല്ലാത്ത ദേഷ്യത്തിലാണെന്ന് എനിക്കറിയാവും. പക്ഷെ നീ അവളുടെ മുമ്പിലേക്ക് ചെന്നാൽ വല്യച്ഛന്റെ ആ പഴയ വീഡിയോ അവൾ നിന്നെ കാണിച്ചെന്നിരിക്കും. അത് കണ്ടാൽ നിനക്കതൊരു പക്ഷെ സഹിക്കാനായില്ലെങ്കിലോ? എന്താ ശിവ ആലോചിക്കുന്നത്? ഇല്ല ഓം, അത് ഞാൻ ആലോചിച്ചത് നിന്റെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞോ? പെയിന്റിംഗ് എക്സിബിഷന് വേണ്ടി നിനക്ക് നാളെ ജർമ്മനിയിലേക്ക് പോകണ്ടതല്ലേ? അല്ല, ഞാൻ ആലോചിക്കാം. ക്യാൻസൽ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണെങ്കിൽ അത് വേണ്ട. ഓക്കെ, നീ ജർമ്മനിലേക്ക് പോണം, എക്സിബിഷൻ നടത്തണം, ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ. നിങ്ങളെ ഒരിക്കലും പിരിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ പോകുന്നത്. റിയലി? അതെ, ഞാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളെ ഒരു വീഡിയോ ടേപ്പ് കാണിക്കണമെന്നുണ്ട്. അത് കല്യാണി മിൽസിന്റെ രഹസ്യങ്ങളാണ്. അത് അവിടെ ടേബിളിൽ ഇരിപ്പുണ്ട്. ഈ കഫേയിലെ കോഫിയും സാൻഡ്വിച്ചും ഒക്കെ നല്ല ടേസ്റ്റ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കൊച്ചുകുട്ടിയല്ലെന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇപ്പോ
ഇത്രയ്ക്ക് നാടകം കളിക്കേണ്ട കാര്യം എന്തായിരുന്നു ഭവ്യ? എന്റെ കാര്യത്തിൽ നിനക്ക് കരുതലുണ്ടെന്ന് എനിക്കറിയാം. എന്തിനാ രുദ്ര നീ ഇപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതെന്റെ ബോഡിഗാർഡാ, എന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഇവളെ അപ്പോയിന്റ് ചെയ്ത്. എന്നിട്ട് എനിക്കെന്താ സംഭവിച്ചെന്ന് മാഡം ഇതുവരെ അറിഞ്ഞിട്ടേ ഇല്ല. ഞാൻ നിനക്ക് കാശ് തരുന്നത് ജോലി ചെയ്യാനാണോ അതോ വിശ്രമിക്കാനാണോ? രുദ്ര, എപ്പോഴും എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? എന്നെ രുദ്രൻ എന്ന് വിളിക്കരുതെന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. ഐ എം നോട്ട് രുദ്രൻ, രുദ്രൻ സർ. ഡ്യൂട്ടി മാറിയെങ്കിലും സ്ഥാനവും വിലയൊക്കെ മറന്നുപോയെന്ന് തോന്നുന്നല്ലോ. ഹലോ, ആ കുറച്ച് നേരത്തിനുള്ളിൽ എന്തായാലും ഞാൻ അവിടെ എത്തും. ആ വര. സോറി ശിവ, ഇത്തവണ ഞാൻ സകല പരിധി ലംഘിച്ചു എന്ന് എനിക്കറിയാം. ഇനി ഈ വീട്ടിൽ എനിക്ക് ഒരു സ്ഥാനവും ഇല്ലാന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ വിട്ടു പോവുക. നിന്റെ നാടകാഭിനയൊന്നും കാണാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് വളച്ചു കിട്ടില്ലാതെ കാര്യം തുറന്നു പറയേ. എന്താ നിനക്ക് വേണ്ടെന്ന് പറയേ. ഞാൻ നാടകമല്ല കളിക്കുന്നത്. നിങ്ങളെ ഒരിക്കലും പിരിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ശിവ ഞാൻ ഇവിടുന്ന് പോവാൻ തീരുമാനിച്ചത്. സ്വയം എടുത്ത തീരുമാനമാണോ ഇത്? അതെ, ഞാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളെ ഒരു വീഡിയോ ടേപ്പ് കാണിക്കണമെന്നുണ്ട്. അത് കല്യാണി മിൽസിന്റെ രഹസ്യങ്ങളാണ്. അതവിടെ ടേബിളിൽ ഇരിപ്പുണ്ട്. ആ ടേബിളിൽ വെച്ചിരിക്കുന്ന റിമോട്ട് എനിക്കൊന്ന് തരാമോ? ഇതെന്തിനു വേണ്ടിയുള്ള റിമോട്ടാണ്? പ്ലേ ചെയ്ത് നോക്ക്, അപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. നീ ഡ്യൂട്ടിക്ക് ലേറ്റായിട്ട് വന്നത് തെറ്റ്. അതിന് പുറമെ ഭർത്താവ് ഫോൺ ചെയ്ത് വീട്ടിലേക്ക് പെട്ടെന്ന് വരാൻ പറയുന്നല്ലേ. നിന്റെ ഡ്യൂട്ടി ഇവിടെയാണോ അതോ നിന്റെ ഭർത്താവിന്റെ അടുത്താണോ? രുദ്ര, നീ ഇങ്ങനെ വായി തോന്നതൊക്കെ എത്ര തവണ പറയണം? ഞാൻ രുദ്രനല്ലെന്ന്. രുദ്രൻ സർ, രുദ്രൻ സാർ എന്ന് വിളിച്ചാ മതി എന്നെ. ണെങ്കിൽ പോലും കുറച്ചൊരു മര്യാദയൊക്കെ കാണിക്കാം. പിന്നെ എപ്പോഴെങ്കിലും കൂട്ടാവുമ്പോ പറഞ്ഞതൊക്കെ ഓർത്ത് നാണക്കേട് തോന്നരുത്. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പിന്നെ ജീവിതകാലം മുഴുവൻ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. രുദ്രന് ഉപ്രോയ്ക്ക് എന്തിനോടെങ്കിലും റിഗ്രറ്റ് തോന്നിയാൽ അത് അവിടെ അവസാനിപ്പിക്കും. സ്വന്തം ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റിയതിനെ വലിച്ചെറിയും. ഇന്നിപ്പോ നിന്നെ എന്റെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റി ഞാൻ വലിച്ചെറിഞ്ഞിരിക്കുക. യു ആർ ഫയർഡ്. ഇനി ഒരിക്കലും കാണാൻ കഴിയാത്ത വിധം കടന്നു പൊക്കോണം. ഈ ജന്മം ഈ മുഖം ഇനി എന്റെ മുമ്പിൽ കാണിക്കരുത്. കടന്നു പൊക്കോണം ഇവിടുന്ന്. എല്ലാ സത്യത്തിനും രണ്ട് വശങ്ങളുണ്ടായിരിക്കും മിസ്റ്റർ രുദ്രൻ ഒബ്രോയ്. മറുവശം കാണാൻ കഴിയാതെ പോയത് നിങ്ങളുടെ ദൗർഭാഗ്യമാണെന്നേ ഞാൻ പറയൂ. ഞാൻ പോവുക. ഞാൻ തെറ്റാണെന്ന് കാണിച്ചു തന്നതിന് നന്ദി. ഇന്ന് വരെ നീ ചെയ്തതും പറഞ്ഞതുമെല്ലാം ഞാൻ മറന്നതാ. എന്നെ നീ ഒത്തിരി ഇൻസൾട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ നിന്റെ പുറകെ നടന്നു. പക്ഷെ ഇന്ന് നീ ചെയ്തത് എന്റെ ജീവിതകാലത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. നിന്നോട് ഇനി എനിക്ക് ക്ഷമിക്കാനും കഴിയില്ല. ഇങ്ങനെ ഒരു രുദ്രനെ എനിക്ക് ജീവിതത്തിൽ കാണാൻ വേണ്ട. എന്താ ഇപ്പോ നീ എന്നെ ജോലിന്ന് പറഞ്ഞു വിടുമായിരിക്കും.
എസിപി ഭവ്യ പ്രതാപ് രാധേനെ നീ ആരാ പുറത്താക്കാൻ? നിന്റെ ജോലിയും ഒരു പുല്ലു എനിക്ക് വേണ്ട. ഞാൻ ദേ എന്റെ ജോലി റിസൈൻ ചെയ്യാൻ രുദ്രൻ. നീ ചെയ്തതൊട്ടും ശരിയല്ല. പകുതി സത്യം മാത്രം വിശ്വസിച്ച് തീരുമാനം എടുക്കുന്ന ഇമ്മച്ചുറായ വ്യക്തികളോടൊപ്പം ഇടപഴകാൻ എനിക്കിനി കഴിയില്ല. സത്യത്തിന് രണ്ട് വശങ്ങളുണ്ട്. പക്ഷെ രണ്ടാമത്തെ വശം നീ കണ്ടിട്ടില്ല രുദ്രൻ ഒബ്റോയ്. അത് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗർഭാഗ്യം. നിനക്കിനി ഒരിക്കലും അത് കാണാനും കഴിയില്ല. ഞാൻ പോവാ. കാര്യം ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ്. പക്ഷേ എൻ്റെ ഫാമിലിക്ക് വേണ്ടി എനിക്ക് ഈ വഴി തിരഞ്ഞെടുത്തേ പറ്റുള്ളൂ. ഞാൻ ഈ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി കാരണം എൻ്റെ ഫാമിലിക്ക് എന്നോടുള്ള വിശ്വാസം നഷ്ടപ്പെടും, അതുപോലെ മനസ്സും വിഷമിക്കും. ഇനി എന്തൊക്കെ സംഭവിക്കുകയാണെങ്കിലും ശരി, എൻ്റെ ഫാമിലിക്കൊന്നും സംഭവിക്കാൻ പാടില്ല. ഇനി അങ്ങോട്ട് ശിവൻ ഒബ്റോയ് പഴയ ശിവൻ ഒബ്റോയ് ആവാൻ പോവുകയാണ്.